നമസ്കാരം. യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് യെസ് ടു പോസിറ്റീവിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്, അതായത് കോമൺ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി നിരവധി ആളുകൾ ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അപ്പം അതിൻ്റെ ഉത്തരമാണ് ഇവിടെ നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ 2 മാസം മുമ്പ് ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അതിനുശേഷം തുടർച്ചയായി വോമിറ്റിംഗ് അനുഭവപ്പെടുകയാണ്. മാത്രമല്ല ശരീരഭാരം കുറയുന്നതായിട്ടും കാണുകയുണ്ടായി. ദേഹത്ത് സ്കിന്നിൽ ചെറിയ റാഷസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ വ്യക്തി സൂചിപ്പിച്ചിരിക്കുന്നത്. സുഹൃത്തെ, 2 മാസം കൊണ്ടൊന്നും HIV ലക്ഷണങ്ങൾ കാണിക്കാറില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ്, ഏകദേശം 95% ആളുകൾക്കും യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ദയവായി ഞങ്ങൾ പല വീഡിയോകളിൽ ആവർത്തിക്കുന്നതാണ്, ലക്ഷണങ്ങൾ നോക്കിയിരിക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു 2 മാസം മുമ്പാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നത്. ഒരിക്കലും ഈ 2 മാസം കൊണ്ട് HIV ആൻറ്റിബോഡി ശരീരത്തിൽ ഡിറ്റക്ട് ആവുകയും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യുന്നില്ല. ഇത് അദ്ദേഹത്തിന് ആ ഒരു ബന്ധപ്പെടലിന് ശേഷമുള്ള ഒരു കുറ്റബോധത്തിൻ്റെയോ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു സ്വന്തമായിട്ട് അങ്ങ് കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തോന്നുന്ന മനസ്സ് തന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭയം മൂലം, നമ്മളിതിനു മുമ്പ് ചെയ്ത വീഡിയോ HIV ഫോബിയ, അതുപോലെ ഭയം മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പേടിക്കണ്ട. ഇനി ആ ഒരു പേടി മാറണമെങ്കിൽ 90 ദിവസം, ഇപ്പം 2 മാസം മുമ്പാണ് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു, 30 ദിവസം കൂടെ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു മാർഗം. അങ്ങനെ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്: കേരളത്തിൽ എവിടെയെല്ലാമാണ് HIV ടെസ്റ്റിംഗ് സൗകര്യമുള്ളത്? ഇത് പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് ഒരു സുഹൃത്ത് മലപ്പുറത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യമുണ്ട്. ഇത് ഫ്രീ ആയിട്ടാണ് ഈ ടെസ്റ്റ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ പേരോ നിങ്ങളുടെ അഡ്രസ്സോ മറ്റു ഒരു കാര്യങ്ങളും അവിടെ ആവശ്യമില്ല എന്നതാണ് സത്യം. നിങ്ങൾ അവിടെ ചെല്ലുക, ഇതുപോലെ ജ്യോതിസോ പുലരി അതുപോലെയുള്ള ക്ലിനിക്കിൽ പോകുക. അവിടെ ചെന്നിട്ട് HIV ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ടെസ്റ്റ് എടുക്കും. അതിന് മുമ്പായിട്ടൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ചെറിയ കൗൺസിലിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മളുടെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുന്നു, ബ്ലഡ് കൊടുക്കുന്നു. 1-2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു. നിങ്ങൾക്ക് ഇപ്പം സ്വന്തം ജില്ലയിൽ, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ജില്ലയിൽ പോകാൻ പേടിയാണെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ പോയി ടെസ്റ്റ് എടുക്കൂ. അപ്പോൾ അതിന് മടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഭയമാണെങ്കിൽ മറ്റടുത്ത ജില്ലകളെയും ആശ്രയിക്കാം. ഞാനൊരിക്കലും പ്രൈവറ്റ് ലാബുകൾ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, കാർഡ് ടെസ്റ്റ് അത് സത്യസന്ധമാണോ? ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ വാങ്ങുന്ന കാർഡുകൾ ഉപയോഗിച്ച്, അതായത് സെൽഫ് ടെസ്റ്റിംഗ് കിറ്റുകൾ, എത്രമാത്രം വിശ്വസനീയമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പേഴ്സണൽ അനുഭവത്തിൽ നമ്മൾ പല പോസിറ്റീവായിട്ടുള്ളവരെയും ഈ കാർഡ് ഉപയോഗിച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇടയ്ക്ക് തന്നെ പ്രൊമോട്ടേഴ്സ് ഈ കാർഡുമായിട്ട് വരും, നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോലും അതിൽ നെഗറ്റീവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണലി ഞാൻ ഒരു കാർഡിൻ്റെയും പേര് വെച്ച് പറയുന്നില്ല, കമ്പനിയുടെ പേരും പറയുന്നില്ല. പക്ഷേ പേഴ്സണലി ഞങ്ങൾ പരീക്ഷിച്ചപ്പോൾ അത് സക്സസ് അല്ല കാണിച്ചത്. അതുകൊണ്ട് സെൽഫ് ടെസ്റ്റിംഗ് കിറ്റിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. അടുത്തൊരു ചോദ്യം മലപ്പുറം ജില്ലയിൽ നിന്നാണ്: HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ എത്ര കാലം ജീവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ARTI ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അയാൾക്ക് സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്നത് വരെ, അതായത് ആ വ്യക്തിക്ക് പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് എത്ര കാലം ഈശ്വരൻ ആയുസ് കൊടുത്തു, അത്രയും കാലം ആ വ്യക്തിക്ക് മരുന്നോടുകൂടി ജീവിക്കാൻ സാധിക്കും.
ഈ ഒരു വൈറസ് കൊണ്ട് അദ്ദേഹത്തിന് മറ്റ് അവയവങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല, മറ്റ് പ്രവർത്തനങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നതാണ് ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത. അത് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കും, ആ മരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഡെയിലി ഒരു മരുന്ന് കഴിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അവർ ദിവസവും ഇൻസുലിൻ എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ എന്നും ഒരു നിശ്ചിത സമയത്തിൽ ഒരു മരുന്ന് കഴിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇഞ്ചക്ഷൻ വരാൻ പോവുകയാണ്, ലേസർ ARTI വരാൻ പോവുകയാണ്. അപ്പം ആ ഒരു ഡെയിലി മരുന്ന് എന്നുള്ളത് ഇനിയിപ്പം മാറാനായിട്ടൊക്കെ പോവുകയാണ്, മാസത്തിലൊന്നോ വർഷത്തിലൊന്നോ ഒക്കെ ആകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മരുന്നെടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആയുസ്സുള്ളിടത്തോളം കാലം അദ്ദേഹം ജീവിക്കും. നേരെ മറിച്ച് മരുന്ന് എടുക്കാതെ, അതായത് HIV പോസിറ്റീവ് ആണെന്ന് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മരുന്നെടുക്കാത്ത നിരവധി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ കാലക്രമത്തിൽ അവർക്ക് CD4 കുറയും. അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മോശമാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം അത്യാവശ്യം ഡ്രിങ്ക്സൊക്കെ അടിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കില്ല, പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ ശരീരത്തിലെ CD4 കുറയുകയും അവർ എയ്ഡ്സ് എന്ന അവസ്ഥയിലെത്തുകയും അതിനെ തുടർന്ന് ഒരു 8 മുതൽ 10 വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ മരണം സംഭവിക്കുന്നത് കൂടുതലും അങ്ങനെയുള്ളവരിലാണ്. അല്ലെങ്കിൽ പിന്നെ മരുന്നെടുത്തിട്ടും വെള്ളം അടിക്കുന്നവരിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് മരുന്നെടുക്കാത്തവരിലും ഭക്ഷണം കഴിക്കാത്തവരിലും ഒക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് HIV പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ മരിക്കണമെന്നില്ല. മരുന്ന് കൃത്യമായിട്ടെടുത്ത് ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, HIV പോസിറ്റീവായ വ്യക്തികൾക്ക് കുട്ടികളുണ്ടാകുമോ? കുട്ടികൾ ഉണ്ടായാലും അവർ നെഗറ്റീവ് ആകാനായിട്ടുള്ള സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായിട്ടും HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പം പുതിയ മരുന്നുകളൊക്കെ വെച്ച് കുട്ടികൾക്ക് 100% എന്ന് തന്നെ പറയാം, പക്ഷേ ടെക്നിക്കൽ കണക്കുകൾ പ്രകാരം 99% കുട്ടികളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ആവത്തില്ല. കാരണം HIVക്ക് മരുന്ന് കഴിക്കുന്ന ഇപ്പം ഭാര്യയ്ക്കാണേലും ഭർത്താവിനാണേലും അല്ലെങ്കിൽ രണ്ട് പേർക്കാണേലും പോസിറ്റീവ് ആണെങ്കിൽ, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവർ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്നുള്ളൊരു നിലവിലെത്തും. അതായത് അവരുടെ ശരീരത്തിൽ ബ്ലഡിൽ വൈറസ് ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ബീജകോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ പോയി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇവർ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പാർട്ട്ണർ ഒരാൾ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരാൾ നെഗറ്റീവ് ആണ്, ഇപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവ് ആണെന്ന് വെക്കുക, അദ്ദേഹം അൺഡിറ്റക്റ്റബിൾ ആണെന്ന് വെക്കുക, ആ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള വൈഫിനെ ബന്ധപ്പെട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് HIV പകരില്ല. അതല്ലാതെ തന്നെ മറ്റു മാർഗങ്ങളുണ്ട്, ചില മരുന്നുകളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. ഇപ്പം നമ്മുടെ മെഡിസിൻ അതുപോലെ തന്നെ വികസിച്ചിരിക്കുകയാണ്. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇത് പ്രശ്നമുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പം മുമ്പേ ചോദിക്കുകയുണ്ടായി എത്ര കാലം ജീവിക്കുന്നു. ഈ പ്രശ്നമുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും തന്നെ HIV ടെസ്റ്റ് ചെയ്യാറില്ല. ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അല്ലെങ്കിൽ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായി. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. കാരണം പഴയ ഒരു സൊസൈറ്റി അല്ല, ഞാനിത് പറയുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു സൊസൈറ്റി അല്ല. ഒരുപാട് ചാൻസുകളുണ്ട്, നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നതുകൊണ്ടാണ് ഈ പറയണത്. അപ്പം അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യാതെ HIV ആണെന്നറിയാതെ നമ്മൾ കേരളീയരാണ്, നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്ന നല്ല ഫുഡുകൾ കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മളിൽ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ട് വരില്ല. അങ്ങനെയുള്ളവരാണ് ഡേഞ്ചർ ആകുന്നത്. കാരണം അവർ ടെസ്റ്റ് ചെയ്യുന്നില്ല, അവർക്കറിയില്ല, അവരറിയാതെ മറ്റുള്ളവരിലേക്ക് പോകുന്നു, അവിടെ നിന്ന് സ്പ്രെഡ് ആവുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇത് പോകുന്നത്, ഇപ്പോൾ കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ടെസ്റ്റ് എടുക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റ്, അത് നമ്മളുടെ എന്താ പറയുക, ഇപ്പോൾ പുതിയ ഒരു റൂളിൻ്റെ പ്രശ്നമാണ്. അതായത് ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന മെഡിസിൻ എന്ന് വെച്ചാൽ കുറച്ച് പഴയ കോമ്പിനേഷനാണ്. ഇപ്പം ഏറ്റവും പുതിയ കോമ്പിനേഷൻസ് ഒന്നും ഒരിക്കലും ഗവൺമെൻറ്റിലേക്ക് ആദ്യം വരാറില്ല. അപ്പം അങ്ങനെ ഏറ്റവും 0 സൈഡ് എഫക്ട്സ് ഡ്രഗ് തൊട്ട് സാധാരണ മെഡിസിൻ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് ഗവൺമെൻറ് മെഡിസിൻ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റ് മെഡിസിൻ എടുത്തുകൊണ്ടും കുഴപ്പമൊന്നും വരുന്നില്ല. നമ്മൾ ആരോഗ്യം നോക്കാനുള്ളത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
അടുത്തൊരു മെസ്സേജ്, എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ്. ART മരുന്നുകൾ കൃത്യസമയത്ത് എടുക്കേണ്ട ആവശ്യകത എന്താണ്? 1-2 മണിക്കൂറുകൾ മാറിയാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടിയിരിക്കുന്നു. അതായത് എച്ച് ഐ വി മരുന്നുകളെല്ലാം തന്നെ 24 മണിക്കൂർ പവർ എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ രാത്രിയിൽ 10 മണിക്ക് ഒരു മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, പിറ്റേ ദിവസം രാത്രി 10 മണി വരെയാണ് ആ ഒരു മെഡിസിൻ്റെ പവർ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വൈറസ്, അത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ടാണ് 10-33 വർഷമായിട്ടും ഈ പ്രോബ്ലത്തിന് മരുന്ന് കണ്ടുപിടിക്കാത്തത്. അപ്പോൾ ഈ വൈറസ് അവനറിയാം 10 മണിയാകുമ്പം ഈ ഒരു മരുന്ന് വരും, ആ മരുന്ന് നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവനറിയാം. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ പയ്യെ ശരീരത്തിൽ അവൻ്റെ നമ്പേഴ്സ് കുറച്ചിട്ട് അവൻ്റെ ആ മെയിൻ വിത്ത് കോശങ്ങൾ ചില ഓർഗൻസിൽ കൊണ്ടിട്ട് അവനങ്ങ് ഉറങ്ങിക്കിടക്കും. അവൻ വേറെ ഒന്നും ശല്യം ചെയ്യാൻ വരത്തില്ല. അപ്പം നമ്മളുടെ ഈ മരുന്ന് 24 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരു ദിവസം ഇപ്പം 11 മണിയായിരിക്കട്ടെ, അല്ലെങ്കിൽ 12 മണിയായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ദിവസം സ്കിപ്പായിരിക്കട്ടെ, മരുന്ന് കഴിക്കാൻ മറന്നുപോയി എന്നിരിക്കട്ടെ, 1-2 ദിവസം അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. പക്ഷേ സ്ഥിരമായി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് സ്ഥിരമായി സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഷഫിൾ ചെയ്യുക, ചില ദിവസം മറന്നു പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ പയ്യെ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ കഷികൾ പയ്യെ എഴുന്നേൽക്കുകയും ഇവൻ നമ്മുടെ DNA, ആ വ്യക്തിയുടെ DNA കോപ്പി ചെയ്യുകയും ഈ വൈറസിൻ്റെ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ പഴയ വൈറസല്ല, പുതിയ ആളായിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. പിന്നെ നിലവിൽ ആ കഴിക്കുന്ന മരുന്ന്, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ ഫസ്റ്റ് ലൈൻ മെഡിസിൻ എന്ന് പറയും, ആ മരുന്ന് പിന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കാതെയാകും. ഡ്രഗ് റെസിസ്റ്റൻറ്റ് പവർ അങ്ങ് പോവും. ആ മരുന്ന് ഇവന് ഏക്കത്തില്ല. അതായത് നമ്മൾ നിസാരൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പഴയ DDT, നമ്മുടെ വീട്ടിൽ ഉറുമ്പൊടി എന്നൊക്കെ പറയത്തില്ലേ, അതൊരു 3 കൊല്ലം മുമ്പുള്ള DDT എടുത്തിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഉറുമ്പ് അതുവഴി കൂളായിട്ട് നടന്നു പോകും. ഓരോ ജനറേഷൻ ഉറുമ്പിനും അതനുസരിച്ച് പ്രതിരോധം കൂടിക്കൊണ്ടിരിക്കുക. പഴയ DDTയിൽ നിന്നും പുതിയ ജനസ് വരുമ്പോഴത്തേക്കും അവൻ അതിൽ നിന്നും പ്രതിരോധം നേടിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ വൈറസ് DNA കോപ്പി ചെയ്യും, അവൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും, പിന്നെ ഈ മരുന്ന് അവൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല, പിന്നെ ആ വ്യക്തി 2nd ലൈൻ മെഡിസിനിലേക്ക് പോകും. അപ്പം ആ ഒരു മരുന്നിൻ്റെ ആ ഒരു ലഭ്യത വളരെ കുറവാണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് മരുന്നെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ്. ഒരു 15 മിനിറ്റ് പുറകോട്ടോ 15 മിനിറ്റ് മുമ്പോട്ടോ പോയത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. കഴിവതും കൃത്യസമയത്ത് മരുന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ S2 പോസിറ്റീവിൻ്റെ ഫേസ്ബുക്ക് പേജ് HIV 24/7 ഹെൽപ്പ് ലൈനിൽ എന്ന ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെടുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ വീഡിയോ മുഖാന്തരം തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.